കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 3:4 വായിക്കാം. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഐ ക്രൈ ടു ദ ലോർഡ് വിത്ത് മൈ വോയ്സ് ആൻഡ് ഹി ഹേർഡ് മീ ഫ്രം ദ ഹോളി ഹിൽ. ഇവിടെ ദാവീദിൻ്റെ ഒരു നിലവിളിയെക്കുറിച്ചാണ് പറയുന്നത്. ദാവീദ് തൻ്റെ മകനായ അബ്സലോമിനെ പേടിച്ച് ഓടുമ്പോൾ അദ്ദേഹം നിലവിളിച്ച കാര്യം ഓർത്ത് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇത്. അപ്പോൾ ദാവീദ് പല തൻ്റെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ കഷ്ടതകളുടെ നടുവിൽ എല്ലാം ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം ദാവീദിന് ഉത്തരമരുളുകയും ചെയ്തതായിട്ട് ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ തന്നെ അതിൻ്റെ 130:1 ഇങ്ങനെ ദാവീദ് എഴുതിയിട്ടുണ്ട്, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നുവെന്ന്. ആഴത്തിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്, തൻ്റെ വേദനയുടെ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് ദാവീദ് എഴുതിയിട്ടുണ്ട്. അതുപോലെ 77:1 ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോടെ തന്നെ നിലവിളിക്കുമെന്ന് ദാവീദ് പറയുകയാണ്. ഞാൻ ദൈവത്തോടെ തന്നെ നിലവിളിക്കുമെന്ന് പറയുന്നു. കാരണം ദൈവത്തിന് മാത്രമേ വിടുവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദാവീദാണ് പറയുന്നത്, ഞാൻ ദൈവത്തോട് തന്നെ നിലവിളിക്കുമെന്ന്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ, പുതിയ നിയമമായാലും അത് പഴയ നിയമമായാലും, അതിൻ്റെ അകത്ത് ആരൊക്കെ ദൈവത്തോടെ തങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത്, തങ്ങളുടെ കഷ്ടങ്ങളുടെ മുഖത്ത് ദൈവത്തോടെ നിലവിളിച്ചുവോ അവരുടെയൊക്കെ നിലവിളി കേൾക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. വേദപുസ്തകത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും വിവിധ സന്ദർഭങ്ങളിൽ നമ്മുടെ വേദനകളുടെ മധ്യയിൽ നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളിക്ക് ഉത്തരം അരുളുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു ദൈവത്തെ പറ്റിയാണ് ഏതെല്ലാം സന്ദർഭങ്ങളിൽ നാം നിലവിളിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ നിലവിളി കേൾക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം. നമ്മുടെ നിലവിളി കേട്ട് ദൈവം നിൽക്കും, നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരും, നമ്മുടെ നിലവിളികൾക്ക് ദൈവം മറുപടി തരും. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവജനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ പറ്റി നോക്കുമ്പോൾ, അവർ മിസ്രയീമിൽ അവർ കഷ്ടത വളരെയധികം അവരനുഭവിച്ചു. ആ ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി യഹോവയായ ദൈവം ഇറങ്ങി വന്നതിനെ പറ്റി ദൈവം തന്നെ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3:7 ഇങ്ങനെ യഹോവയായ ദൈവം പറയുന്നു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തം അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് യഹോവയായ ദൈവം പറയും. ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ സങ്കടം ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് യഹോവയായ ദൈവം പറയുന്നു. നമുക്ക് പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ, ഒരു കുരുടനായ മനുഷ്യൻ മാർക്കോസിന് സുവിശേഷം 10:46-52 വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ കണ്ണുകാണാത്ത മനുഷ്യൻ യേശു അതുവഴി പോയപ്പോൾ നിലവിളിച്ചു, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ യേശു മറ്റുള്ളവർ പറഞ്ഞു നീ നിലവിളിക്കാതിരിക്കുവാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവിടെ പറയുന്നു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു അവിടെ ചോദിക്കും, നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് കണ്ണിന് കാഴ്ച വേണമെന്ന് അവൻ പറഞ്ഞു. അവിടെ അവന് കർത്താവ് കണ്ണിന് കാഴ്ച കൊടുക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ കർത്താവ് യേശു തന്നെ യഹോവേ തൻ്റെ പിതാവാം ദൈവത്തോടെ നിലവിളിക്കുന്നതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 5:7 ഇങ്ങനെ കാണുന്നുണ്ട്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്തെ തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ദൈവത്തോടും ഉറച്ച നിലവിളിയോടും കണുനീരോടും കൂടി അപേക്ഷിക്കുകയും അഭയ
യാതിനെ കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നു ചെയ്തു എന്ന്. അപ്പോൾ നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ എല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവായ യേശു കാൽവറിയിൽ നിലവിളിച്ചു. കർത്താവായ യേശുവിനെ യഹൂദന്മാരും മൂപ്പന്മാരും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി താൻ ഗെത്സെമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, പിതാവേ, പിതാവാം ദൈവത്തോടെ പറയും, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുക്കണമേ, എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് കർത്താവ് തൻ്റെ പിതാവിനോടവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവോട് നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നവിടെ വിളിക്കുന്നു. ഏലി ഏലി ലമ്മ സബക്താനി, മൈ ഗോഡ് മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൺ മീ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണെന്ന് ദൈവത്തോട് അവിടെ നിലവിളിക്കുന്നു. അതാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവൻ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവത്തോട് അവൻ ഉറക്ക നിലവിളിക്കുകയും അവന് മറുപടി ലഭിക്കുകയും ചെയ്തു എന്ന്. മരണത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നുവെങ്കിലും യേശുവിനെ ദൈവം സകലത്തിനും മേലായ, യേശുവിൻ്റെ നാമത്തെ സകല നാമത്തിനും മേലായ നാമമാക്കി യേശുവിനെ ദൈവം ഉയർത്തി. അപ്പോൾ നമ്മുടെ നിലവിളികൾക്ക് മുന്നിൽ ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ള മറുപടി ലഭിച്ചെന്നിരിക്കാം. എന്നാൽ ആ ശോധനയിൽ കൂടി, നിലവിളിക്കുന്ന വിഷയത്തിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വന്നാലും അതിൻ്റെ ഒടുവിൽ നമുക്കൊരു വിടുതലും ലഭിക്കുകയും നമുക്കൊരു സൗഖ്യം ലഭിക്കുകയും നമ്മുടെ നിലവിളി കേട്ട് ഉത്തരവ് തരികയും ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ നിലവിളികളുടെ മുമ്പിൽ ദൈവം നിൽക്കുന്നു. പത്രോസ് വെള്ളത്തിൽ താഴാൻ പോയപ്പോൾ യേശു കർത്താവിനോട് നിലവിളിച്ചു. ശിഷ്യന്മാർ കയറിയ പടക് അത് മുങ്ങാറായപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ചു. എന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വിടുവിക്കുവാൻ നമ്മുടെ സാഹചര്യങ്ങളെക്കാട്ടിൽ വലിയവനായ ഒരു ദൈവത്തെയാണ് നാം സമയങ്ങളിൽ വിളിക്കുന്നത്. നമ്മൾ ഏത് ഡെസ്പറേറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മുടെ നിസ്സഹായ അവസ്ഥകളിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാവുമ്പോൾ, നാം ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് നാം അറിയാതെ തന്നെ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയവും നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസവും നമ്മൾ ദൈവത്തോട് കൺവേ ചെയ്യുകയാണ് ഈ നിലവിളിയിൽ കൂടി നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ കൂടി പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നാം കർത്താവിനോട് നാം പറയുന്നു. എന്നാൽ ഈ നിലവിളി അങ്ങനെയല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉച്ചത്തിൽ, ദൈവമേ നീയല്ലാതെ എന്നെ വിടുവിക്കുവാൻ ആരുമില്ല, ഈ സങ്കടത്തിൽ നിന്നും ഈ കഷ്ടതയിൽ നിന്നും ഈ ശോധനയിൽ നിന്നും ഈ ഊരാ കുടുക്കിൽ നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് നാം ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം നിൽക്കും. കാരണം ദൈവവചനം 34 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൃദയം നൊറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സു തകർന്നവരെ അവൻ കടാക്ഷിക്കുന്നു. ഹൃദയം നൊറുങ്ങിക്കൊണ്ട് നാം വിളിക്കുമ്പോൾ, മനസ്സ് തകർന്നുകൊണ്ട് നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ അവൻ നിൽക്കും. കാരണം ഒരു സമയത്ത് നമ്മുടെ കർത്താവും നിലവിളിച്ചതാണ്. നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ നമ്മുടെ കർത്താവും നിൽക്കും. അവൻ ഇറങ്ങി വരും, അവൻ നമുക്ക് ഉത്തരം മരളും. കാരണം തൻ്റെ ആ സൂപ്പർ പവർ കൊണ്ട് നമ്മുടെ ആ നിസ്സഹായ അവസ്ഥയിൽ, നമ്മുടെ ആ സിറ്റുവേഷനിൽ നമ്മളെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുതന്നെയല്ല, നമുക്ക് യോനയെ പറ്റി അറിയാം. യോന പ്രവാചകൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി. അത് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവം അവനെ ഇട്ടു. അവൻ കഷ്ടത്തിലായപ്പോൾ യോന ദൈവത്തോട് നിലവിളിച്ചു. അവൻ നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞു. യോനയുടെ പുസ്തകം 2:2 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യോന പറയുന്നത്, ഞാൻ കഷ്ടതയിലെ യഹോവയുടെ നിലവിളിച്ചു,
ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു എന്ന്. അവൻ കഷ്ടത്തിലായപ്പോൾ അവൻ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് കഷ്ടത്തിലായത്. എന്നാൽ ആ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കർത്താവ് യഹോവയായ ദേവ് എന്ത് ചെയ്തു? അവനെ അവൻ്റെ നിലവിളി കേട്ടു അവനെ വിടിപ്പിച്ചു എന്ന്. യോനായ്ക്കൊരു പ്രവാചകനായ യോനായ്ക്കൊരു കാര്യം അറിയായിരുന്നു, രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നുവെന്ന്. യോനയുടെ പുസ്തകം 2:9 വാക്യത്തിൽ യോന പറയുന്നുണ്ട്, രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നുവെന്ന്. നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കുവാനും യഹോവയായ ദൈവത്തിന് നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അവിടെ യോന നിലവിളിച്ചപ്പോൾ സ്ഥലത്തിലെ സൃഷ്ടിതാവായ ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് ആ മത്സ്യം യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു. സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനായ ദൈവത്തിൻ്റെ ഒരു വാക്കുമതി നമ്മുടെ വിടുതലിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഈ വായിച്ച കുറിവാക്യം, നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെയായിരുന്നു. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ ഞാൻ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉത്തരമരുളുകയും ചെയ്യുന്നുവെന്ന്. എന്താണ് ദാവീദ് അങ്ങനെ ദാവീദ് എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? ആ ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും. സങ്കീർത്തനം 3:1-3 വരെയുള്ള വാക്യങ്ങളിൽ, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവനു ദൈവത്തിങ്കിൽ നിന്ന് രക്ഷ ഇന്ന് ഇല്ല എന്ന് പലരും പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നുവെന്ന്. അവിടെ പറയുന്നു, കർത്താവേ, ഞാൻ നിന്നോടൊരു നിലവിളിക്കും, എനിക്ക് ശത്രുക്കൾ അനേകരാണ്, പലരും പറയുന്നു എനിക്ക് രക്ഷ ഇല്ല എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ ദൈവമേ, നീ എനിക്ക് പരിചയമാണ്, നീ ഒരു ഷീൽഡായി നിന്നുകൊണ്ട് എന്നെ എതിർക്കുന്ന ശത്രുക്കളോട് അവിടുന്ന് എതിർക്കുമെന്ന് എനിക്കറിയാം. നീ എൻ്റെ പരിചയമാണ്, നീ എൻ്റെ മഹത്വമാണ്, നീ എൻ്റെ തല ഉയർത്തുന്നവനാണെന്ന് ദാവീദിനറിയാം. ദൈവം നമ്മുടെ വേദനകളുടെ മധ്യേ നാം നിലവിളിക്കുമ്പോൾ നമ്മളെ ലജ്ജിച്ച് പോകാതെ നമ്മൾ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നും മനസ്സിലാക്കിയ ദാവീദ് പറയുന്നവനാണ്, നീ എൻ്റെ മഹത്വമാണ്, ഞാൻ നിലവിളിക്കുമ്പോൾ ഞാൻ എന്നെ ലജ്ജിപ്പിക്കാതെ എൻ്റെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവമേ അങ്ങ് എന്നെ സഹായിക്കുമെന്ന് മനസ്സിൽ എന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ നിലവിളിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് താൽക്കാലികമായി ഇട്ടായിരിക്കും ഒരു വിടുതലും ആശ്വാസവും ഒക്കെ ലഭിക്കുന്നത്. എന്നാലും ആ സന്ദർഭവേളകളിൽ നമ്മളെ കൈവിടാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തെ അറിയുന്നു, നമ്മുടെ സങ്കടങ്ങളെ അവൻ അറിയുന്നു, നമ്മുടെ സാഹചര്യങ്ങളെ അവൻ അറിയുന്നു. അവൻ വിളിക്കുവാൻ വേണ്ടി അവൻ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്. കാരണം നമ്മളെപ്പോലെ കഷ്ടം സഹിച്ചവനാണ് നമ്മുടെ ദൈവം. എബ്രായ ലേഖനം 4:15-16 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമ്മുടെ ദൈവം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കളയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി. നമ്മെപ്പോലെ സകല കഷ്ടങ്ങളിൽ കൂടി കടന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്തെ കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ ദൈവവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ ഈ കർത്താവ് വിടിവിക്കുവാൻ മതിയായ ദൈവമാണ്, നമ്മുടെ നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന ദൈവമാണ്. ഏത് സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാലും പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിക്കുവാൻ നമ്മുടെ കർത്താവ് നിലവിളിച്ചവനാണ്. നമുക്ക് നിലവിളിച്ചാൽ നമ്മളെ രക്ഷിക്കുന്ന നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 107 സങ്കീർത്തനത്തിൽ ദൈവജനങ്ങൾ വിവിധമായ സന്ദർഭങ്ങളിൽ നിലവിളിച്ചപ്പോൾ അവരെ വിടിവിക്കുന്ന ഒരു ദൈവത്തെ അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ആ 107 സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ദൈവജനത്തിൻ്റെ കഷ്ടതയിൽ ദൈവം അവരെ എങ്ങനെ വിടിവിച്ചു, വിവിധമായ സന്ദർഭങ്ങളിൽ എങ്ങനെ വിടിവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ കാണുന്നത്, അതിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത്, അവിടെ മരുഭൂ യാത്രയിൽ അവർ ഭക്ഷണമില്ലാതെ
അവർ വെള്ളമില്ലാതെ അവർ ദാഹിച്ചും തളർന്നും ഇരുന്നു. ആ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് ഉത്തരമരളി, അവർക്ക് ആഹാരം കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു. അവരെ ആ കഷ്ടതയിൽ നിന്ന് ദൈവം അവരെ താങ്ങി നടത്തിയതായിട്ട് എഴുതിയിരിക്കുന്നു. പിന്നെ അവർക്ക് കാണുവാൻ കഴിയുന്നത് അവർ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരെ താഴ്ത്തുകയും അവരെ കഷ്ടത്തിൽ ഞെരുക്കത്തിലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ കഷ്ടത്തിലായപ്പോൾ ദൈവത്തെ അനുസരിക്കാതെ നടന്നപ്പോൾ ദൈവം അവരെ കഷ്ടത്തിലാക്കിയപ്പോൾ അവർ ദൈവത്തോട് അവർ നിലവിളിച്ചു, ദൈവത്തോട് അവർ അനുതപിച്ച് പ്രാർത്ഥിച്ചു കാണും. അങ്ങനെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഞെരുക്കങ്ങളിൽ ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും അവരെ അവിടെ വിടുവിക്കുകയും ചെയ്തു. വീണ്ടും അവരെ പാപവും അകൃത്യമെല്ലാം ചെയ്തു, ദൈവത്തിനെതിരായി പാപം ചെയ്തു, അവർ അകൃത്യം ചെയ്തു, അവർ വിഗ്രഹങ്ങളെ സേവിച്ചു. ആ സമയത്തും ദൈവം അവരെ കഷ്ടത്തിലാക്കി. അവരെ കഷ്ടത്തിലാക്കിയപ്പോൾ ദൈവം അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ വചനം വായിച്ച് അവരെ സൗഖ്യമാക്കി അവരെ വിടുവിച്ചതായിട്ട് നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നു, അവർ തങ്ങളുടെ സ്വന്തം ആലോചനയിൽ നടന്നു, സ്വന്തം ബുദ്ധിയിൽ അവർ ആശ്രയിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചപ്പോൾ അവർ പരാജിതരായിപ്പോയി. അങ്ങനെ അവർ പരാജിതരായപ്പോൾ ആ കഷ്ടത്തിൻ്റെ നടുവിലും അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും അവരെ വിടുവിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ പറഞ്ഞ സാഹചര്യങ്ങളുടെ കൂട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായപ്പോൾ ദൈവത്തോട് മറുതലിക്കുമ്പോൾ, അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവത്തിനെതിരായി നാം സംസാരിക്കുമ്പോൾ, നാം പാപം ചെയ്യുമ്പോൾ, നാം അകൃത്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ കഷ്ടത്തിലായി പോകുന്നു, നമ്മൾ പരാജിതരായി പോകുന്നു, നമ്മൾ ഞെരുക്കത്തിലായി പോകുന്നു. എന്നാൽ ഈ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അനുതപിച്ചുകൊണ്ട് ദൈവത്തോടെ നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മുടെ നിലവിളി കർത്താവ് കേൾക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നമുക്ക് പ്രോവേബ്സ് 21 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കയില്ല എന്ന്. അവിടെ പറയുന്നു സദൃശവാക്യങ്ങൾ 21:13 ഇങ്ങനെ പറയുന്നു, നമ്മുടെ നിലവിളിക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന്, നാം എളിയവരുടെ പാവപ്പെട്ടവരുടെ നിലവിളിക്ക്, ആവശ്യത്തിൽ ഇരിക്കുന്നവരുടെ നിലവിളിക്ക്, വിവിധമായ ആവശ്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, നമ്മൾ എളിയവരുടെ നിലവിളിക്ക് നാം ചെവി പൊത്തിക്കളഞ്ഞാൽ, നാമും ഒരു സമയം നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചെവിയും നമ്മുടെ നിലവിളി കേൾക്കാതെ വണ്ണം പൊത്തിക്കളയുമെന്ന്. അപ്പോൾ നാം എളിയവരുടെ നിലവിളിക്ക് നാം നിന്നുകൊടുത്താൽ ദൈവം നമ്മുടെ നിലവിളിയും കേൾക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും ദാവീദ് പറയുന്നുണ്ട്, 34 സങ്കീർത്തനം 17 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. എപ്പോഴെല്ലാം ദാവീദ് ദൈവത്തോട് നിലവിളിച്ചുവോ അപ്പോഴെല്ലാം ദൈവം ദാവീദിൻ്റെ നിലവിളിക്ക് മറുപടി കൊടുത്തതായി ദാവീദ് തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം ദാവീദ് പറയുന്നത് 18 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അവൻ എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് അവൻ എന്നെ വിടുവിച്ചുവെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ദൈവം നമ്മൾ പ്രസാദിക്കുമ്പോൾ, നാം എളിയവരുടെ നിലവിളിക്ക് ചെവി പൊത്താതെ ഇരിക്കുമ്പോൾ, നാം ദൈവസ്ഥാനത്ത് നീതിമാന്മാരായി നമ്മൾ കാണപ്പെടുമ്പോൾ, നമ്മളെ നിലവിളിക്കുമ്പോൾ നമ്മളെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്തതായിട്ട് നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ ഞെരുക്കങ്ങളിലും നിലവിളിക്കുമ്പോൾ മാത്രം കേൾക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹാഗാറിനെ പറ്റി നമുക്കറിയാമല്ലോ, അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാറിനെയും ഇസ്മായിലിനെയും ധനികനായ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ
ബർസേബ മരുഭൂമിയിൽ കിടന്ന് ആഗാറും ആ മകനായ ബാലനും നിലവിളിച്ചു. എന്നാൽ ദൈവജനം പറയുന്നത് ബാലൻ്റെ നിലവിളി യഹോവയുടെ സന്നിധിയിൽ എത്തിയെന്ന്. ആ യഹോവയുടെ സന്നിധിയിൽ ബാലൻ്റെ നിലവിളി എത്തി. യഹോവയായ ദൈവ ആകാശം ത്തിനിറങ്ങി തൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് ഹാഗാറിനോട് സംസാരിച്ചു. അവിടെ ഹാഗാറിനോട് ചോദിക്കും, നിനക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന് ചോദിച്ചിട്ടേ. ഹാഗാറിനെ ബാലനെ ആശ്വസിപ്പിക്കുകയും അവിടെ ഒരു തുരുത്തി അവിടെ ഒരു ഉറവ കാണിച്ചു കൊടുക്കുകയും ആ ഉറവയിൽ നിന്ന് വെള്ളം കൊടുക്കുകയും അതുതന്നെയല്ല ഹാഗാറിനോടെ അവിടെ ഭാവി കാര്യങ്ങളെപ്പറ്റി അവിടെ ആ ദൂതൻ സംസാരിക്കുകയും അവളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ സ്നേഹിക്കുന്നവരെ, നമ്മൾ നീതിയോടെ ജീവിക്കുമ്പോൾ അനീതിയായി മറ്റുള്ളവർ നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ഈ ഹാഗാറിൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മൾ കണ്ടതുപോലെ തന്നെ. എന്നാൽ ഈ പ്രയാസങ്ങളിൽ മാത്രമല്ല, ന്യായവിധിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. അന്യായമായി കഷ്ടം സഹിക്കുന്നവർ അവർ നിലവിളിക്കുമ്പോൾ ഒരു ന്യായവിധിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. നമുക്കതൊന്നാമതായിട്ട് നമുക്ക് സൊദോം ഗൊമോറയിലെ ജനങ്ങൾ, അവിടെ അവർ മഹാപാപികളും ദുഷ്ടന്മാരുമായിരുന്നു. ദൈവവചനം പറയുന്നത് അവരുടെ പാപം നിമിത്തം ദേശത്തിൻ്റെ നിലവിളി യഹോവയുടെ സന്നിധിയിൽ ചെന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദേശത്തിൻ്റെ നിലവിളി യഹോവയുടെ സന്നിധിയിൽ ചെന്നപ്പോൾ അവർ അകൃത്യവും പാപവും നിമിത്തം അത്രമാത്രം ദേശം അകൃത്യത്തിലായി. ആ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ അത് അങ്ങനെ തന്നെയാണോ അവർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി യഹോവയായ ദൈവം ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് ആ ദേശത്തെ നശിപ്പിക്കുന്നതായിട്ട്, അതായത് ലോത്തിൻ്റെ സമയത്തെ, ലോത്തിനെ മാത്രം വിടുവിച്ചു, സൊദോം ഗൊമോറയെയും ദൈവം നശിപ്പിച്ചു. അപ്പോൾ പാപത്തിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവ ന്യായവിധിക്ക് വേണ്ടി ഇറങ്ങി വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുപോലെ നമുക്ക് കാണുവാൻ കഴിയും ഹാബേലിനെ കയീൻ കൊന്നപ്പോൾ. ദൈവവചനം പറയുന്നത് ജനസിസ് 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നുവെന്ന്. അവിടെ ഒരു കയീൻ ഹാബേലിനെ അവിടെ കൊല്ലുകയാണ്. അപ്പോൾ ആ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നുവെന്ന്. അവിടെ യഹോവയായ ദൈവം കയീനെ അവിടെ ശാപഗ്രസ്തനാക്കുന്നു. കയീൻ ശാപഗ്രസ്തനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രക്തം ചൊരിയിച്ചപ്പോൾ അവൻ ശാപഗ്രസ്തനായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാം കൂട്ടു നിൽക്കുമ്പോൾ, നമ്മളോ നമ്മുടെ തലമുറകളും ശാപഗ്രസ്തരായി തീരുന്നുവെന്ന് ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുടെ അനീതി നിമിത്തം അനീതി അനുഭവിക്കുന്നവർ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയും ദൈവം കേൾക്കുന്നതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമുക്ക് യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ട്, യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ നിലവിളി നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു, കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നുവെന്ന്. അനീതിയായിട്ട് നാം ജോലി ചെയ്തവരുടെ കൂലി പിടിച്ചു വെക്കുന്നുവെങ്കിൽ ആ കൂലി ദൈവസന്നിധിയിൽ നിലവിളിക്കും. ആ കൂലി മാത്രമല്ല, കൊയ്തവരുടെ ആ ജോലി ചെയ്യുന്നവരുടെ നിലവിളിയും ദൈവസന്നിധിയിലെത്തും. അങ്ങനെ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അത് നമുക്ക് അത് പാപമായി തീരുമെന്നാണ് ദൈവവചനം പറയുന്നത്. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 14-ും 15-ും ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഈ കൂലിക്ക് ഈ ജോലിക്ക് വരുന്നവർ അവർ കൂലി കിട്ടുമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് അവർ ജോലിക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം കൂലി കൊടുക്കാതെ ഇരുന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന അവൻ്റെ കൂലി അന്നേക്ക് തന്നെ അവന് കൊടുക്കണം. സൂര്യൻ അതിൻ്റെ മേൽ അസ്തമിക്കരുത്, അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരരുത്.
പ്രിയപ്പെട്ടവരെ, അനീതിയായിട്ട് നാം എന്ത് സമ്പാദിച്ചാലും നാം കൂലി കൊടുക്കാതെ ഇരിക്കുമ്പോൾ, അനീതിയായിട്ട് നാം നാം പണം സമ്പാദിക്കുമ്പോൾ അതെല്ലാം നാം പാപമായി തീരും. നമ്മൾ ഇന്ന് അനീതി അനുഭവിക്കുന്നവർ ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ ദൈവ ന്യായവിധിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ഏത് നിലവിളിയായാലും അത് കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിൽ അത് തന്നെയല്ല, ദൈവത്തിൽ പറയുന്നുണ്ട് നാം ആർക്കൊക്കെ വേണ്ടി നിലവിളിക്കണമെന്ന്. ലമെൻറ്റേഷൻ വിലാപങ്ങളുടെ പുസ്തകം 2:19 ഇങ്ങനെ പറയുന്നുണ്ട്, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക, വീതികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക എന്ന്. രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ നിലവിളിക്കുവാനോടെ പറയുന്നു, നമ്മുടെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുവാൻ പറയുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ കുഞ്ഞുങ്ങളേക്ക്, കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അവിടെ ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുവാൻ പറയുന്നു. നമ്മുടെ തലമുറകളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ പറയുന്നു. കഷ്ടങ്ങളുടെ നടുവിൽ നിലവിളിക്കുവാൻ മാത്രമല്ല, ജീവരക്ഷയ്ക്കായിട്ട്, നമ്മുടെ തലമുറകളുടെ ജീവരക്ഷയ്ക്കായിട്ട് നിലവിളിക്കുവാൻ ദൈവവചനം നമ്മളോട് ഇന്ന് പകൽക്കാലം ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളുടെ അവിടെ രക്ഷയ്ക്കായി നാം നിലവിളിക്കുന്നവരായിത്തീരണം. നമ്മുടെ തലമുറകൾക്ക് നാം എന്തെല്ലാം നേടിക്കൊടുത്താലും, അവർ വലിയ വിദ്യാഭ്യാസം കൊടുത്താലും സമ്പത്ത് കൊടുത്താലും അവർ നല്ല പൊസിഷനിലേക്ക് ഇരുന്നെന്ന് പറഞ്ഞാലും, അവർ ദൈവത്തെ അറിയുന്നില്ല എങ്കിൽ നിത്യമായ ശിക്ഷാവിധിയിലേക്കാണ് അവർ കടന്നു പോകുന്നതെന്നുള്ള ആ ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം. അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുന്നവരായിത്തീരണം. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കണം. ലോകം അതിൻ്റെ നാശത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ അറിയാതെ ജനങ്ങൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിലുള്ളവർ തന്നെ ദൈവത്തെ അറിയാതെ നിത്യമായ ദണ്ഡത്തിലേക്ക് അവരെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യജീവിലേക്ക് അവരെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തോടെ നാം നിലവിളിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ധനവാൻ ഈ ലോകത്തിൽ അവൻ എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും കർത്താവ് പറഞ്ഞതാണ്, ആ ധനവാൻ അവൻ എവിടെ എത്തിച്ചേർന്നു? അവന് യാതനാ സ്ഥലത്താണ് അവൻ എത്തിച്ചേർന്നത്. എന്നാൽ അവൻ അവിടെ കിടന്നുകൊണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവരോട് വചനം പറയുവാൻ അവിടെ പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് നിലവിളിക്കാം. അവരും ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവമക്കളായി തീരുവാൻ വേണ്ടി നിലവിളിക്കുവന്ന ഒരു നാളുകളായി തീരുവാൻ ഈ ദിവസങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ നിലവിളികളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ, നമ്മുടെ നിലവിളിയുടെ മുൻപിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ, നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ നമുക്ക് മറുപടി വരുന്ന ദൈവത്തെയാണ് നാം ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ശോധനാ വേളകളിൽ കുടിക്കടന്നു പോകുമ്പോൾ, നമ്മൾ കഷ്ടത്തിലും ഞെരുക്കങ്ങളിലും ആയിരിക്കുമ്പോൾ ദൈവത്തോടെ നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് വിടുതലും സൗഖ്യവും പ്രാപിപ്പാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് ഉച്ചത്തിൽ ദൈവത്തോടെ നിലവിളിക്കാം. ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം നിൽക്കുകയും നമുക്ക് മറുപടി തരികയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയാ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധമായ അനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത അവസരങ്ങൾ, മറ്റുള്ളവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത അവസരങ്ങൾ, ദൈവമേ, ഞങ്ങളുടെ മുഖം നിങ്കിലേക്ക് ഉയർത്തി, ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് ഉയർത്തി നിലവിളിക്കുവാൻ കർത്താവേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ദൈവമേ, അങ്ങനെ നിലവിളിച്ചവനായ അങ്ങ്, അങ്ങനെ ഉത്തരം ലഭിച്ചവനായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മറുപടി തരുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ ദൈവമേ. അങ്ങനെ ഞങ്ങൾ നിലവിളിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിച്ച് കരയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അനീതി ചെയ്യുമ്പോൾ, ആ അനീതി അനുഭവിക്കുന്നവർ നിലവിളിക്കുമ്പോൾ, അവിടെ നീ ഇറങ്ങി വന്ന ന്യായവിധി നടത്തുന്ന ദൈവമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ
അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.